നമസ്കാരം, റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. സൂപ്പർ താരം ലയണൽ മെസ്സിക്ക് ഇന്റർ മിയാമിയിൽ ഒരു അസാധാരണമായ തുടക്കമാണ് ലഭിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 3 മത്സരങ്ങളിൽ നിന്ന് 5 ഗോളുകളും 1 അസിസ്റ്റും മെസ്സി നേടിക്കഴിഞ്ഞു. മാത്രമല്ല, ഈ 3 മത്സരങ്ങളിലും ഇന്റർ മിയാമി വിജയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അമേരിക്കൻ ഫുട്ബോളിന് വലിയ ഒരു ഊർജമാണ് ഇപ്പോൾ മെസ്സി പകർന്നു നൽകിയിട്ടുള്ളത്. മെസ്സിക്കൊപ്പം ഫോട്ടോയെടുക്കാനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഓട്ടോഗ്രാഫ് കൈപ്പറ്റാനും ഒക്കെ ഓരോ സ്ഥലത്തും നിരവധി ആരാധകരാണ് ഇപ്പോൾ തടിച്ചു കൂടുന്നത്. ഇന്റർ മിയാമി സ്റ്റേഡിയത്തിലെ ക്ലീനിങ് സ്റ്റാഫാണ് ക്രിസ്ത്യൻ സലമാങ്ക. ഒരു ക്ലീനിങ് കമ്പനിക്ക് വേണ്ടിയാണ് അദ്ദേഹം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ലയണൽ മെസ്സിയുടെ ഓട്ടോഗ്രാഫ് വാങ്ങിയതിന് പിന്നാലെ ഇദ്ദേഹത്തിന് തൻ്റെ ജോലി നഷ്ടമായിട്ടുണ്ട്. അതായത്, ഈ ഒരു കമ്പനിയുടെ നിയമപ്രകാരം തൊഴിലാളികൾ താരങ്ങളെ സമീപിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇതേക്കുറിച്ച് സലമാങ്ക ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ഗോൾ ഡോട്ട് കോം റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ബസ്സുകൾ പാർക്ക് ചെയ്ത സ്ഥലത്തെ ബാത്റൂം ക്ലീൻ ചെയ്യാനായിരുന്നു എന്നെ ഏൽപ്പിച്ചിരുന്നത്. ആ സമയത്ത് അവിടേക്ക് ഒരു ബസ് വന്നു. ലയണൽ മെസ്സി ആയിരുന്നു ഏറ്റവും അവസാനത്തിൽ ഉണ്ടായിരുന്നത്. വേൾഡ് ചാമ്പ്യൻ എന്നാണ് ഞാൻ അദ്ദേഹത്തെ അഭിസംബോധനം ചെയ്തത്. ഞാൻ ഉള്ളിൽ അർജന്റീനയുടെ ഒരു ജേഴ്സി ധരിച്ചിരുന്നു, ഒരു മാർക്കർ കരുതുകയും ചെയ്തിരുന്നു. എന്നിട്ട് ആ ജേഴ്സിയിൽ മെസ്സിയോട് ഓട്ടോഗ്രാഫ് ആവശ്യപ്പെട്ടു, മെസ്സി അത് നൽകുകയും ചെയ്തു. എന്നാൽ ഇത് സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് അവർ എന്നെ ഈ ജോലിയിൽ നിന്നും പുറത്താക്കി. പക്ഷേ മെസ്സിയുമായി ചിലവഴിച്ച ഓരോ സെക്കൻഡും അത് വിലമതിക്കാനാവാത്തതാണ്. ഇതാണ് ഇപ്പോൾ സലമാങ്ക ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ലയണൽ മെസ്സി തരംഗം ഇപ്പോൾ അമേരിക്കയിൽ മുഴുവനും വ്യാപിക്കുകയാണ്. ലയണൽ മെസ്സി വന്നത് ഇന്റർ മിയാമിയുടെയും MLS പ്രശസ്തി ഇപ്പോൾ വളരെയധികം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റുകൾക്കൊക്കെ ഹൈ ഡിമാൻഡാണ്. മിനിറ്റുകൾക്കകമാണ് ഇപ്പോൾ ഇന്റർ മിയാമിയുടെ മത്സരത്തിൻ്റെ ടിക്കറ്റുകൾ വിറ്റ് തീരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു മേ കാണാം.